ചോദ്യം പോകുന്നത് ചൈനീസ് ഫണ്ടിംഗ് ആരോപണത്തിലേക്കാണ്. ആരോപണം എത്തി നിൽക്കുന്നതാകട്ടെ ദില്ലി പോലീസിന്റെ പരിശോധനയിലുമാണ്. ന്യൂസ് ക്ലിക്ക് വാർത്താ പോർട്ടലിന്റെ ഓഫീസിലും ഒപ്പം തന്നെ മാധ്യമ പ്രവർത്തകരുടെയും എഴുത്തുകാരുടെയും ഒക്കെ വീടുകളിലും ഇന്ന് പോലീസ് കയറിയിറങ്ങി. സിപിഎം ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിക്ക് സർക്കാർ നൽകിയ വസതിയിൽ വരെ ഇന്ന് റെയ്ഡ് എത്തി. ഉദ്യോഗസ്ഥർ നൂറിടങ്ങളിൽ പരിശോധന. ന്യൂസ് ക്ലിക്ക് എന്ന വാർത്താ പോർട്ടലിനെതിരായ പോലീസ് നടപടി കേട്ടുകൊണ്ടാണ് മാധ്യമലോകം ഇന്നുണർന്നത്. 2009 സ്ഥാപിച്ച ന്യൂസ് ക്ലിക്ക് കേന്ദ്ര സർക്കാരിനെതിരായ വാർത്തകളിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. ന്യൂസ് ക്ലിക്കിന് ചൈനീസ് ഫണ്ടിംഗ് ഉണ്ടെന്ന ആരോപണം ആദ്യം ഉയർത്തിയത് ന്യൂയോർക്ക് ടൈംസ്. മൂന്ന് വർഷത്തിനിടെ ചൈനയുമായി ബന്ധമുള്ള സ്ഥാപനങ്ങളിൽ നിന്നും 38 കോടിയിലധികം രൂപ ലഭിച്ചെന്നാണ് ആരോപണം. ഇതിന് പിന്നാലെ ഇഡി അന്വേഷണം തുടങ്ങി. ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസുകളിൽ വ്യാപക പരിശോധനയും നടത്തി. കഴിഞ്ഞ മാസം 17-നാണ് യുഎപിഎ ചുമത്തി കേസെടുത്തത്. ആ കേസിലാണ് ഇന്ന് കാടും പടലവും ഇളക്കി ദില്ലി പോലീസിന്റെ സ്പെഷ്യൽ സെൽ പരിശോധന നടത്തിയത്. 10 മാധ്യമപ്രവർത്തകർക്കെതിരായ കേസിന്റെ അടിസ്ഥാനത്തിൽ ദില്ലിയിലെ 24 സ്ഥലങ്ങളിലാണ് റെയ്ഡ് നടത്തിയത്. ദില്ലിക്ക് പുറമേ നോയിഡയിലും ഗാസിയാബാദിലും ഗുരുഗ്രാമിലും ഉൾപ്പെടെയായിരുന്നു പരിശോധനകൾ. സ്റ്റാൻഡപ്പ് കൊമേഡിയനായ സഞ്ജയ് രജൗര, അഭിസാർ ശർമ്മ, ഭാഷ സിംഗ്, ഊർമിലേഷ്, പ്രബീർ പുർഗായസ്ത, അവനിന്ദ്യോ ചക്രവർത്തി, സൊഹൈൽ ഹാഷ്മി, എഴുത്തുകാരി ഗീതാ ഹരിഹരൻ തുടങ്ങിയവരുടെ വീടുകളിലും പരിശോധന നടത്തി. മനുഷ്യാവകാശ പ്രവർത്തക തീസ സത്യൽവാദിന്റെ മുംബൈയിലെ വീട്ടിലും റെയ്ഡ് നടത്തി. ന്യൂസ് ക്ലിക്കിലെ ജീവനക്കാരൻ താമസിച്ചെന്നാരോപിച്ച് സിപിഐഎം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് സർക്കാർ അനുവദിച്ച വസതിയിലും പരിശോധനയുണ്ടായി. പ്രമുഖ മാധ്യമ പ്രവർത്തകരായ ഊർമിലേഷ്, അഭിഷ ശർമ്മ തുടങ്ങിയവരെ ലോധി റോഡിലെ ദില്ലി പോലീസിന്റെ ഓഫീസിലെത്തിച്ചു ചോദ്യം ചെയ്തു. കർഷക സമരവുമായി ബന്ധപ്പെട്ടാണ് വിശദമായി ചോദ്യം ചെയ്തതെന്നാണ് ലഭിക്കുന്ന വിവരം. ഫണ്ടിംഗ് സ്രോതസ് കണ്ടെത്താനെന്ന പേരിൽ മാധ്യമപ്രവർത്തകരുടെ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും പിടിച്ചെടുത്തു. പണം സ്വീകരിച്ചത് സംബന്ധിച്ച രേഖകൾ സമർപ്പിക്കാൻ ന്യൂസ് ക്ലിക്കിന് കഴിഞ്ഞിട്ടില്ലെന്നാണ് പോലീസിന്റെ വാദം. മാധ്യമ സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റത്തിൽ വ്യാപക പ്രതിഷേധമുയരുന്നതിനിടെ ഇപ്പോൾ ന്യൂസ് ക്ലിക്കിന്റെ ഓഫീസ് സീൽ ചെയ്തിരിക്കുകയാണ്. ഇനി എന്താണ്? മാധ്യമപ്രവർത്തനത്തിന് കൂച്ചുവിലങ്ങിടാനാണോ നീക്കം? കാത്തിരുന്നു കാണാം.